സ്ത്രീയക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് സദ്വാർധാദിനം സുവിശേഷത്തിൻതിനും മംഗളവാർധാദിനം മനുഷ്യജാതിക്കുമേൽ കരിനീഴിൽ പരത്തിയിരുന്ന ശാപത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ ഒരുക്ക ദിവസം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ അറിയിപ്പ് ദിവസം ദൈവം യോജിപ്പ എന്ന് വ്യക്തമായി കേൾക്കുവാൻ മനുഷ്യവർഗത്തിൽ കന്യമറിയാമന് കഴിഞ്ഞു ഈ മഹത്വ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ പെരുന്നാൾ വലിയ പെരുന്നാൾ ദിവസമായി കണക്കാക്കുന്നു രണ്ട് പ്രാവശ്യം തിരുസഭ അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടാടുന്നു മാർച്ച് ഇരുപത്തഞ്ചും ജനപെരുന്നാളിന് നാല് ഞായറാഴ്ച മുമ്പ് ഉള്ള ഞായറാഴ്ച സ്വർഗത്തോളം എത്തുന്ന ഗോവേണി ദർശനം കണ്ടത് ഗോത്രതലവന്മാരിൽ ഒരുവനായ യാക്കൂബാണ് മാതാവ് ഗോവണിയായി തീർന്നു രണ്ടാം സ്വർഗമായി തീർന്ന ദിവസം ചിന്ത രണ്ട് ഹൗവ നന്മതിന്മകളുടെ അറിവിനായി സാത്താൻ്റെ വശീകരണത്തിൽ വീണു സാത്താൻ്റെ ലാവണ്യ വാക്കുകൾക്ക് അടിമപ്പെട്ട് ദൈവത്തോടെ അവിശ്വസ്ത കാണിച്ചു എന്നും നമ്മിൽ പലരും ദൈവത്തോടെ അവിശ്വസ്ത നന്നായി കാട്ടുന്നു ഏൽക്കുന്ന ചുമതലകളിൽ അവിശ്വസ്ത കുടുംബത്തോടെ അവിശ്വസ്ത സമൂഹത്തോടും മനുഷ്യജാതിയോടും പ്രകൃതിയോടും കാട്ടുന്ന അവിശ്വസ്തത അത് ദൈവത്തോടാണ് എന്ന് നാം ഓർത്തിരിക്കണം നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന പാപവും ദൈവത്തോടാണ് കാരണം നാം ദൈവത്തിൻ്റെ മന്ദിരമാണ് പല ദുർലാഭങ്ങൾക്കും ലഹരികൾക്കും ദുഷ്കാമങ്ങൾക്കും അലസതയ്ക്കും മടി മടിക്കുമായി ദൈവത്തോടെ വഞ്ചന നാം കാണിക്കുന്നു എന്നാൽ മാതാവ് പൂർണ്ണമായി ദൈവം മുമ്പാകെ സമർപ്പിച്ച വ്യക്തിയാണ് കൃപയുടെ നിറവ് പ്രാപിച്ച് മനുഷ്യജാതിക്ക് കൃപയുടെ ഉറവയായി പരിണമിച്ചു ആ അമ്മ മൂന്ന് അമ്മ വിശുദ്ധ ജീവിതത്തിന് ഉടമയായ ഒരു ചെറു പെൺകുട്ടിയായിരുന്നുവല്ലോ ദൈവകൃപ ലഭിച്ചവൾ ഒരു കുഞ്ഞു മനസ്സിന് ഉടമ പക്ഷേ പ്രാവാം ദൈവത്തിൻ്റെ സന്ദേശം ദൂതൻ വഴി ലഭിച്ചപ്പോൾ ഗബ്രിയേൽ ഗബ്രിയേൽമാലാഹയുടെ പഠിപ്പിക്കൽ വഴി ആ കുഞ്ഞു മനസ്സ് വലിമപ്പെട്ടു പ്രാവാം ദൈവത്തിൻ്റെ തിരുഹിതം ഉൾക്കൊള്ളുവാനും തന്മൂലം ഉണ്ടാകുവാൻ വഴിയുള്ള എല്ലാ വാളും കുരിശും വഹിക്കുവാനും അമ്മ പ്രാപ്തിയുമായി നാം നമ്മുടെ മനസ്സിനെ വിശാലമാക്കുന്നുവോ അതോ കുടിച്ചാക്കുന്നുവോ പിശാചിനെ അടിമയാക്കുന്നുവോ അതോ ദൈവത്തിൻ്റെ നല്ല മക്കളായി തീരുവാൻ തയ്യാറെടുക്കുന്നുവോ നാം നമ്മുടെ മനസ്സിനെ വെളിമപ്പെടുത്തിയാലേ ദൈവത്തിന് അത് ഹിതകരമാകും നാല് നമ്മുടെ കർത്താവിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയായിരുന്നുവല്ലോ ദൈവത്വവും മനുഷ്യത്വവും വജനിപ്പോടെ മനുഷ്യത്വത്തെ പുത്രൻ നമ്പരാൻ തുള്ളിയിലേറ്റി കന്നികയുടെ ഉദരത്തിൽ ഇറങ്ങി വസിച്ചു ഏതിനിൽ ഹൗവ പിതാവിന് പിശാജിൻ്റെ അസത്യവേദന ഉൾക്കൊണ്ട് ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിച്ചു അങ്ങനെ അശുദ്ധമാക്കപ്പെട്ട ഉദരവും പുത്രൻ തമ്പുരാൻ്റെ ഇറങ്ങിയ അവസ്ഥയോടെ നിർമ്മലീകരിക്കപ്പെട്ട അനുഗ്രഹീത ദിവനമാണ് ഇന്ന് ഇതിനു മുമ്പ് നാം ചിന്തിച്ചുള്ളതുപോലെ മനുഷ്യത്വത്തെ തോളിൽ വഹിച്ചുകൊണ്ട് മുപ്പത് വർഷത്തെ മനുഷ്യരുടെയുള്ള ജീവിതവും മൂന്ന് വർഷത്തെ പരിശുശ്രൂഷയും മനുഷ്യൻ എങ്ങനെ നന്നായി ജീവിക്കണമെന്ന് കാണിക്കുവാനും കൂടിയായിരുന്നു അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പണ്ഡിത സദസ്സുമായുള്ള വാഗ്വാദം തീർച്ചയായും അമ്മയെന്ന ഗ്രാമീണ ബാലികയുടെ പ്രാർത്ഥനാപൂർവമായ ബോധവൽക്കരണം അതിനെ വഴിവെച്ചിരിക്കും മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യോടെ വന്ന മാതാവിൻ്റെ പ്രതികരണം നാം ശ്രദ്ധിക്കണം നിന്റെ പിതാവും ഞാനും മുൻഗണന അമ്മ തനിക്കല്ല വളർത്തച്ഛനായ യൗസീഫിനാണ് നൽകുന്നത് ഇത് കുടുംബങ്ങളിൽ ഉണ്ടാകണം പിതാവാണെങ്കിൽ അമ്മയ്ക്ക് പരിഗണന നൽകണം കർത്താവ് പറയുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് ദൈവത്തിൻ്റെ മക്കളാണ് ഓരോരുത്തരും എന്ന് നാം പഠിക്കേണ്ടത് കുടുംബത്തിൽ മാതാപിതാക്കളിൽ നിന്നാണ് മാമൂദീസ് ശേഷം കാർമിയൻ അതാണല്ലോ ഓരോ മാതാപിതാക്കളോടും പറഞ്ഞ് അയക്കുന്നത് ഇത് ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് രക്ഷകർത്താക്കളെ ഏൽപ്പിക്കുന്നത് അങ്ങനെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ നിന്നെ വിളിക്കുന്നവരായ ഞങ്ങളോട് കനിയണമേ നിൻ്റെ മക്കളെന്ന പദവി ഞങ്ങൾക്ക് അവിടുന്ന് തന്നുവല്ലോ അത് നഷ്ടപ്പെടാതെ അങ്ങയോട് അവിശ്വസത കാണിക്കാതെ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപയൊരുണമേ പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രേയ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ